പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. റോമ 5:8. രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന ഈശോയെ ഈ പ്രാർത്ഥനവേളയിൽ പലവിധ മാരാരോഗത്തിൻ്റെ ഭീതിയിൽ ആയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിദേശത്ത് പലവിധ രോഗങ്ങളുടെ പിടിയിൽ കഴിയുന്നവരുണ്ട്, അവരെ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ അകന്ന് ഉപജീവനമാർഗം തേടി അലയുന്ന മക്കൾ, ദൈവമേ അവരോട് കരുണയായിരിക്കണമേ. രോഗത്തിൻ്റെ ഭീതിയിൽ ഭക്ഷണം പോലും കഴിക്കുവാനാകാതെ രണ്ടാം തരം പൗരനായി ഗണിക്കപ്പെട്ടുകൊണ്ട് അവരവിടെ കഷ്ടത അനുഭവിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. എല്ലാ രോഗങ്ങൾക്കും പരിഹാരം നൽകണമേ. പരിശുദ്ധ ആത്മാവായ ദൈവമേ ഞങ്ങളുടെ ശാസ്ത്രജ്ഞർക്ക് ജ്ഞാനം നൽകി അനുഗ്രഹിക്കണമേ. പലവിധ രോഗങ്ങളാൽ ദുഃഖിച്ചു കഴിയുമ്പോഴും വിശ്വാസിയെയും വിശ്വാസത്തെയും ചോദ്യം ചെയ്യുന്ന മക്കളെ ഓർക്കുന്നു. ദൈവമേ അവർക്ക് മാനസാന്തര അനുഭവം നൽകണമേ. ഇസ്രായേൽ ജനതയെ മഹാമാരികളിൽ നിന്നും രക്ഷിച്ചതുപോലെ അവിടുന്ന് ഞങ്ങളെയും പരിപാലിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ എല്ലാ പ്രവാസികളെയും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൂട്ടായിരിക്കണമേ. പലവിധ മാരാരോഗങ്ങളാൽ കഴിയുന്നവരെ ഓരോ ദിനവും കടന്നു പോകുമ്പോൾ അങ്ങ് അവരുടെ കരം പിടിച്ച് നടത്തണമേ. സഹനങ്ങളുടെ ദിനങ്ങളിൽ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ ഈശോയെ അവരെ സഹായിക്കണമേ. ആമേൻ.